ഹലോ എവരിവൺ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ ഒരു പരിപാടിയുണ്ട്, ഒരു ഷോപ്പ് ഇനോഗ്രേഷൻ. അപ്പം അതിന് നമ്മളെ കുറച്ച് ആൾക്കാരുണ്ടാവും, നല്ല അടിപൊളി വ്ളോഗ് ആയിരിക്കും. ഇതുപോലെ തന്നെ കുറേ തവണ ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇതുവരെ ഏടിയും പോസ്റ്റ് ചെയ്തിട്ടില്ല, എല്ലാം ഡിലീറ്റ് ചെയ്ത് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇതെന്തായാലും പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും, നല്ല വ്ളോഗ് ആയിരിക്കും, ആരും സ്കിപ്പ് ചെയ്യരുത്. കുറേ ആൾക്കാരെ കാണാനുണ്ട്. ഗൈസ്, എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ ദിവന്മാര് കാണും, കാരണം നമ്മുടെ ശംഖ് ബഡീസ് ആണ്. ഹലോ ബ്രോ, ഡയറക്ടേഴ്സ് ഗ്രൂപ്പിൽ അമീർ ബ്രോ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഒരു നാലഞ്ച് വർഷം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ മല്ലുമായിട്ടുള്ള ഇടപാടുണ്ട്. പിന്നെ മല്ലു വിളിക്കുമ്പോൾ നമ്മൾ വരാക്കാൻ പറ്റില്ല. എന്തായാലും ഇവിടെ വന്നതിൽ സന്തോഷങ്ങളൊക്കെ കണ്ടതിൽ, അതുപോലെ തന്നെ ഹെൽമെറ്റഡ്സിന് എല്ലാവിധ ആശംസകളും. കൂടുതൽ കൂടുതൽ കച്ചവടം ഉണ്ടായിരുന്നേ. എനിക്ക് മല്ലൂരോട് ചോദിക്കാണ്, അണിയ ഈ ഒരു ഡ്രീം എപ്പോഴാണ് വന്നത്? പണ്ടോട്ട് ഉണ്ടായിരുന്നത്? അതാ ഈ ഇടയ്ക്ക് എങ്ങനെ വന്നതാണ്? താങ്ക് യു സർ. എല്ലാരും കൊറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അറിയാം, എന്നാലും ഇത്ര നേരം എല്ലാരും വെയിറ്റ് ചെയ്തതിന് നന്ദി. അതുപോലെ തന്നെ സൈഡല്ല, ഇവിടെ ഭക്ഷണമൊന്നുമില്ല. ഇവിടെ മല്ലു പോയോ? ഭക്ഷണം വരുന്നുണ്ട്. ഒരു രണ്ട് വീക്സിനുള്ളിൽ നമ്മുടെ കഫേ ഓപ്പൺ ആവുന്നുണ്ട്. രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ വരണം നടത്തല്ലേ? ആ, അത് നിർബന്ധമായിട്ടും വരണം. എല്ലാവരും കണ്ണിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ, കാരണം ദുബായിലൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ക്രൗഡ് ആളുകളെ കിട്ടത്തില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ ഇത്രത്തോളം ആളുകള്, എന്താ പറയാ, കൊറേ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കാണാൻ പറ്റിയാല് വളരെയധികം സന്തോഷം. അപ്പൊ നമുക്ക് ഈ സ്ഥലം പൊളി പൊപ്പളാപ്പി പൊപ്പളിയാക്കണ്ടേ? ഓ, താങ്ക് യു സോ മച്ച്. ഹലോ ഗൈസ്, പരിചയം ഉണ്ടോന്ന് അറിയില്ല, തലശ്ശേരിയിൽ നിന്ന് വരികയാണ്. തലശ്ശേരിയിലത്തെ ഫുഡ് ബ്ലോഗറാണ്. തലശ്ശേരിയെ പറ്റി അറിയോ? ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞു കൊടുക്ക് തലശ്ശേരിയെ പറ്റി. ഷെബീർ ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞോണ്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡാ. പണ്ട് ഷെബീർ ഇങ്ങനെ നല്ല കൂളായിട്ട് നടന്നു വരുന്നു, ഇപ്പൊ ചോട്ട് വല്ലാണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിന്റെ തോന്നലാട്ടോ. ഹലോ എവരിവൺ, ആയിക്കോട്ടെ. അപ്പോ സത്യം പറഞ്ഞാൽ ഈ ഒരു പരിപാടിക്ക് മല്ല വിളിച്ച സമയത്ത് കൊറേ ഗസ്റ്റ് വേണം. ഓരോ വേൾഡ് ട്രാവൽ ഒക്കെ നടത്തിയിട്ട് ബൈക്കിന്റെ എന്താ ആ ഒരു അതിലേക്ക് ആൾ എത്തി. അപ്പം ആ സെയിം ഫീൽഡ് തന്നെ യൂട്യൂബ് നാളെ അടിച്ചു പോയി ചോട്ടുന്ന വിളിക്കും. ഷെബീർ ചോട്ടുന്ന പണ്ടേ എന്നോട് പറയില്ലേ. ഇവിടെ ഹെൽമെറ്റ് ഹെഡ്സ് സ്റ്റാർട്ട് ചെയ്ത ടൈം കോള് വരുന്നത് ഫുൾ ഇവരായിരിക്കും. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയി, ഇത് ശരിക്കും ആരാ തുടങ്ങിയല്ലേ. അപ്പൊ ഇന്ന് ഇങ്ങോട്ടേക്ക് ഫംഗ്ഷൻ വരുന്ന സമയത്താണെങ്കിൽ വിളിക്കുന്നത് ഫുൾ ഇവരെ. അപ്പൊ എനിക്ക് ഞാൻ ഇതിൽ ആരാ തുടങ്ങിയെ, ഞാൻ ഇവരോട് ചോദിക്കും. നമ്മുടെ മല്ലു ബ്രോ അത് വളരെ വിജയകരമായി ചിന്തിക്കുകയും വളരെ വിജയകരമായി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട്. Thank you.
ഇല്ല സീനില്ല, ഞാൻ എത്താൻ ഭയങ്കര ലൈറ്റ് ആയി പോയിന്. എല്ലാം കഴിഞ്ഞ ശേഷം എല്ലാരും എത്തിയ ശേഷം എത്തിയത്. അപ്പം എന്നെ ഇതില് കുറച്ചാൾക്കെങ്കിലും അറിയായിരിക്കും, ഞാനും ഇതേപോലെ കണ്ണൂരിലെ ഒരു ഫുഡ് ബ്ലോഗറാണ്. അത്ര ഭയങ്കര സംഭവം എന്നല്ല, പക്ഷെ എന്തായാലും ഇവിടെ വിളിച്ചതും വന്നതും എല്ലാം ഭയങ്കര സന്തോഷമായി. മല്ലു ഡ്രൈവറിനും ഈ ഒരു ഷോപ്പിനും എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു ബ്രോ കമ്മിങ് ആൻഡ് ജോയിനിങ് വിത്ത് us. സോ ഒരു 5 മിനിറ്റ്സ് നമുക്ക് ടൈം ആണ്. ദാ ഇവിടെ ഇനി ബൈക്ക് അൺബോക്സിംഗ്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം, പക്ഷേ സത്യത്തിൽ ആ സ്പേസിന്റെ വണ്ടി ഇറങ്ങുമ്പോ